നമസ്കാരം. ENT-യിൽ ഒരു സാധാ എക്സ്റേ വെച്ച് സൈനസിൻ്റെ പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു പഴയ ഇൻവെസ്റ്റിഗേഷനാണ്, പക്ഷേ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് ഒരുപാട് CT സ്കാൻ വന്നിട്ടുണ്ട്, MRI ഉണ്ട്, PET സ്കാൻ ഉണ്ട്, MRI തന്നെ കളർ MRI ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. പിന്നെ എൻഡോസ്കോപ്പി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും എക്സ്റേക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ അത് ഒരു വില കുറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, കോസ്റ്റ് അത് കുറവാണ്, ചീപ്പാണ്, ഡോക്യുമെൻറ്റേഷനും കൂടെ ആവും. അപ്പോൾ ഈ എക്സ്റേ സൈനസസിനെ പറ്റി നോക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ ENT-യിലെ സൈനസിനെ പറ്റി ഒന്ന് നോക്കാം. അപ്പം സൈനസ് എന്ന് പറയുമ്പം എല്ലാവർക്കും 4 പെയർ സൈനസസ് ഉണ്ട്. അപ്പം ആദ്യത്തെ 4 പെയർ എന്ന് പറയുമ്പോൾ 8 സെറ്റാണ്. ഇത് ആദ്യത്തെ ഒരു സെറ്റാണ്, ഫ്രോണ്ടൽ സൈനസ്. ഇത് 2-ാമത്തെ ഒരു പെയറാണ്, അത് മാക്സിലറി സൈനസ്. പിന്നെ കണ്ണിൻ്റെ ഓരോ സൈഡിലും ഒരു സെറ്റുണ്ട്, അത് എത്മോയിഡ് സൈനസ് എന്ന് പറയും. പിന്നെ മൂക്കിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടുള്ള ഒരു സൈനസ് ഉണ്ട്, അത് സ്ഫീനോയിഡ് സൈനസ്. ഈ സൈനസസ് എല്ലാം കൂടി ഒരു ജനിക്കുന്ന കുട്ടിക്ക് എല്ലാം കാണൂല. കൂടുതലും ജനിക്കുന്ന കുട്ടിക്ക് കാണുന്ന മെയിനായിട്ടുള്ളത് ഈ എത്മോയിഡ് സൈനസാണ്. പിന്നെ അതിന് കൂടെ സ്ഫീനോയിഡ് ഏറ്റവും ബാക്കിലുള്ള മാക്സിലറിയും കാണാം, ഫ്രോണ്ടിൽ കാണില്ല. പക്ഷേ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു 12 വയസ്സ് കുട്ടിക്ക് ഈ സൈനസസ് എല്ലാം കാണാം. അപ്പോൾ ഈ സൈനസ് പ്രധാനമായിട്ട് കാണുന്ന ഈ എത്മോയിഡ് സൈനസും ഈ സ്ഫീനോയിഡ് സൈനസും ഈ 2 സൈനസിൻ്റെയും അടുത്ത് ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സ്ഫീനോയിഡ് എത്മോയിഡ് സൈനസ് കണ്ണിൻ്റെ അടുത്തും പിന്നെ ബ്രെയിനിൻ്റെ അടുത്താണ് ഉള്ളത്. അതുപോലെ തന്നെ സ്ഫീനോയിഡ് സൈനസിൻ്റെ തൊട്ടടുത്ത് വലിയൊരു ആർട്ടറി, രക്തം പോകുന്ന കുഴലുണ്ട്. അതുപോലെ തന്നെ ഇതിന് അടുത്ത് ഈ കണ്ണിനകത്ത് കണ്ണിൻ്റെ കാഴ്ചയ്ക്കുള്ള നരമ്പും പോകുന്നുണ്ട്. ഇതാണ് എനിക്ക് സ്ഫീനോയിഡ് സൈനസിനെ പറ്റി സൈനസസിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ എക്സ്റേ കണ്ടുപിടിച്ചിട്ട് 100 വർഷം കഴിഞ്ഞു. 1999 കണ്ടുപിടിച്ചത്. പിന്നെ CT സ്കാനോ 1972-ലും MRI സ്കാനോ 1977-ലും. അപ്പോൾ 100 വർഷം കഴിഞ്ഞാൽ പോലും ഇപ്പോഴും നമ്മൾ എക്സ്റേസ് പല ഹോസ്പിറ്റലും, വലിയ ഹോസ്പിറ്റലാണെങ്കിൽ പോലും, എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ പോലും ചില ഡോക്ടർമാർ എടുക്കാറുണ്ട്. ഇപ്പോൾ ഈ സൈനസിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാൻ പറഞ്ഞു. എക്സ്റേ സാധാരണയായിട്ട് 12 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ സൈനസും ഡെവലപ്ഡ് ആയിരിക്കും. ഇപ്പോൾ നോർമൽ എക്സ്റേ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുമ്പം ഈ വലിയ ഒരാളുടെ എക്സ്റേ ആണ്, മാക്സിലറി സൈനസ് നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ എക്സ്റേയിൽ സൈനസ് എല്ലാം ബ്ലാക്ക് കളറായിരിക്കും, കറുപ്പ് കളറായിരിക്കും. അപ്പം ബ്ലാക്ക് കളറായിരിക്കും, ഫ്രോണ്ടിൽ കുറച്ച് കാണാം, എത്മോയിഡ്സ് നല്ലപോലെ കാണാം, വാ തുറന്നിരിക്കുമ്പം ഇവിടെ 2 ബ്ലാക്കായിട്ട് കാണുന്ന സ്ഫീനോയിഡ് സൈനസ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് സൈനസിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു നോർമൽ എക്സ്റേ ആണ്. ഇപ്പോൾ ഇത് 2 നിങ്ങൾ കണ്ടു, ബ്ലാക്ക് കളറിലാണെന്ന് കണ്ടു. ഇതും ഒരു നോർമൽ എക്സ്റേ ആണ്, 2-ാമത്തെ. ഇത് 2 ബ്ലാക്ക് കളറാണ്, ഫ്രോണ്ടിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മൂക്കിൻ്റെ പാലം സ്ട്രെയിറ്റ് ആണെന്നും ഇതിൽ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് എത്മോയിഡ് സൈനസ് നല്ലപോലെ കാണാം. സാറിന് അങ്ങനെ എക്സ്റേയിൽ എത്ര എത്മോയിഡ് സൈനസ് കാണാത്തതാണ്, പക്ഷേ ഇതിനകത്ത് നല്ലപോലെ 2 കണ്ണിന് ചുറ്റിനും ബ്ലാക്കായിട്ട് കാണുന്ന എത്മോയിഡ് സൈനസ് നല്ലപോലെ കാണാം. ഇപ്പോൾ അതുപോലെ തന്നെ സ്കൾ ലാറ്ററൽ വ്യൂ എടുത്താൽ സ്ഫീനോയിഡ് സൈനസ് നല്ലപോലെ കാണാം. അപ്പോൾ ഞാൻ മാക്സിലറി സൈനസ് കാണിച്ചു നോർമലി, എത്മോയിഡ് സൈനസ് കാണിച്ചു, സ്ഫീനോയിഡ് സൈനസ് കാണിച്ചു. ഇപ്പോൾ ഇത് എത്മോയിഡ്സും ഞാൻ നേരത്തെ കാണിച്ചതാണ്. ഇപ്പോൾ അടുത്തിലോട്ട് പോവുകയാണെങ്കിൽ സ്ഫീനോയിഡ് കണ്ടു. ഇത് വേറെ വ്യൂ ആണ്, സാധാരണ ഇപ്പോൾ എടുക്കാറില്ല. ഈ എക്സ്റേയിൽ നോക്കുവാണെങ്കിൽ വലതേ സൈഡിൽ കാണുന്ന സൈനസിനകത്ത് ഒരു വരബ്, ഒരു തിക്നെസ് പോലെ കാണാം നിങ്ങൾക്ക്. മ്യൂക്കോസൽ തിക്കനിങ് എന്ന് പറയും. സൈനസൈറ്റിസ് വരുന്ന മുമ്പേ ഉള്ളൊരു സ്റ്റേജാണത്. അപ്പോൾ സാധാ ഒരു സൈനസിന് മ്യൂക്കോസൽ തിക്കനിങ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ വലിയ ആൾക്കാർക്ക്
എട്ട് മില്ലിമീറ്റർ കൂടുതലുണ്ടെങ്കിൽ പിള്ളേർക്ക് 4 മില്ലിമീറ്റർ കൂടുതലാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് ട്രീറ്റ് ചെയ്യണം. അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ എക്സ്റേ ഞാൻ കാണിച്ചത്, മ്യൂക്കോസൽ തിക്കനിങ് മാത്രം. സൈനസൈറ്റിസിലോട്ട് പോകാനോ അലർജിക് റൈനറ്റ്സിൻ്റെ അങ്ങനത്തെ കണ്ടീഷൻസിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ പേഷ്യൻറ്റിന്. അടുത്തത് ഇത്, ഈ സൈനസിനകത്ത് നമ്മളൊരു ഡൂം പോലെ കാണാം, ഒരു സിസ്റ്റാണ് അത്. അപ്പോൾ സാധാരണ ആൾക്കാർക്കും ഇത് കാണാറുണ്ട്. ഇപ്പോൾ ഒരു പോപ്പുലേഷനിൽ 7% പോപ്പുലേഷനിൽ ഇതുപോലെ സാധാരണയായിട്ട് കാണാറുണ്ട്. പേഷ്യൻറ്റിന് കംപ്ലയിൻറ്റ് കാണത്തില്ല, നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഫൈൻഡിങ് കിട്ടും, അത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. പിന്നെ ദാ ഇതാണ് സൈനസൈറ്റിസ്. ദാ ഇതിന് ഒരു കൊച്ചു കുട്ടിയുടെ എക്സ്റേ ആണ്, ഇത് ബ്ലാക്ക് ആണ്, അപ്പോൾ നോർമലാണ്. ദാ ഇത് ബ്ലാക്ക് അല്ല, വൈറ്റ് ആണ്. പേഷ്യൻ്റിൻ്റെ കംപ്ലയിൻറ്റും ആ സൈഡിലായിരുന്നു. അപ്പം ഒരു ഒപ്പേക്ക് വൈറ്റിഷ് ആയിട്ട് കാണും. അപ്പോൾ ഈ ഈ കുട്ടിക്ക് ലെഫ്റ്റ് സൈഡിൽ സൈനസൈറ്റിസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്തത്, ഇവർക്ക് ഇത് അഡൽട്ട് എക്സ്റേ ആണ്. അപ്പോൾ ഈ സൈഡിൽ മൊത്തം ബ്ലാക്ക് ആണ്, ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല, ഹാഫ് ബ്ലാക്ക് ആണ്. പക്ഷേ ഒരു ഫ്ലൂയിഡ് ലെവൽ പോലെ കാണും. അതായത് അക്യൂട്ട് സൈനസൈറ്റിസ് ആണ്, സൈനസൈറ്റിസ് തുടങ്ങിയിട്ട് 1 മാസത്തിൽ താഴെ ആയുള്ളൂന്ന് ചുരുക്കം. ഇനി ഇത് അടുത്ത ലാസ്റ്റ് എക്സ്റേ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എക്സ്റേ വെച്ച് തന്നെ സൈനസൈറ്റിസ് ആണോ അലർജി ആണോ എന്ന് അറിയാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, അലർജി ആണെങ്കിൽ ഈ മ്യൂക്കോസൽ തിക്കനിങ് 2 സൈഡിലും കാണും, മാത്രമല്ല ഒരു സ്കെലോപ്പിംഗ് പോലെ കാണും, ഇങ്ങനെ ഒരു കർവ് കർവ് പോലെ കാണും. അതിൻ്റെ കൂടെ തന്നെ ടെർബിനേറ്റ്സും എല്ലാം ചെയ്യും. അപ്പം സാധാ എക്സ്റേ വെച്ച് തന്നെ നമുക്ക് അലർജി ആണോ സൈനസൈറ്റിസിൻ്റെ ആണോ എന്നും അറിയാൻ പറ്റും. ഇപ്പോൾ എക്സ്റേയുടെ ലാസ്റ്റ് എക്സ്റേ ആണ് അത്. ഈ എക്സ്റേ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സൈഡ് നോർമലാണ്, ഈ വൈറ്റായിട്ട് കാണുന്നതെല്ലാം എല്ലാണ്. പക്ഷേ അതേ സ്ഥലത്ത് ഇടതേ സൈഡിൽ നിങ്ങളൊന്ന് ട്രേസ് ഇതുപോലെ തന്നെ ട്രേസ് ചെയ്ത് നോക്കിയേ. ദാ ഈ പേന വച്ച് ഞാൻ ട്രേസ് ചെയ്യാം. ദാ ഇങ്ങനെ വന്ന്, ദാ ഇങ്ങനെ വന്ന് എൽ, ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോന്നു. പക്ഷേ അതുപോലെ ഇവിടെ ട്രേസ് ചെയ്താട്ടെ, ഇത് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇടത് ആ ഈ സൈഡിൽ എല്ലേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ആ സൈഡിലുള്ള എല്ല് മൊത്തം ആ അസുഖം വന്ന് ഇല്ലാതായി. അപ്പം ഇതൊരു ക്യാൻസർ പേഷ്യൻ്റാന്നർത്ഥം, മാലിഗ്നൻസി ആണെന്നർത്ഥം, ക്യാൻസർ ആണെന്നർത്ഥം. അപ്പം ഇതിൽ മാലിഗ്നൻസിയും കണ്ടു, ഇൻഫെക്ഷനും കണ്ടു, അലർജിയും കണ്ടു നമ്മൾ. ഇപ്പം അലർജി കൂടുതലും ഫംഗൽ അലർജി കൂടുതലും എക്സ്റേയിൽ നമുക്ക് അത്ര അറിയാൻ പറ്റത്തില്ല. അപ്പം ഈ എക്സ്റേയിൽ ഇത്രയും ഫൈൻഡിങ്സ് കിട്ടണമെങ്കിൽ 30 മുതൽ 50% കൂടുതൽ അസുഖം ഉണ്ടെങ്കിലേ എക്സ്റേ അറിയാൻ പറ്റും, കാണാൻ പറ്റത്തുള്ളൂ. ചുരുക്കത്തി 30% കുറവാണെങ്കിൽ എക്സ്റേ, പേഷ്യൻറ്റിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അസുഖം ഉണ്ടെങ്കിലും എക്സ്റേയിൽ ചിലപ്പം കാണാൻ പറ്റത്തില്ലെന്ന് ചുരുക്കം. അപ്പം എക്സ്റേയുടെ അഡ്വാൻറ്റേജ് എന്താ? അത് കോസ്റ്റ് കുറവാണ്, എല്ലാവർക്കും എല്ലാ ഡോക്ടർമാർക്കും ഈസിലി ഇൻറ്റർപ്രിറ്റബിൾ ആണ്, വായിക്കാൻ പറ്റും. ഇപ്പോൾ എക്സ്റേയുടെ കുഴപ്പങ്ങൾ എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 മുതൽ 50% കൂടുതൽ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കിട്ടത്തുള്ളൂ. അതായത് ഫോൾസ് നെഗറ്റിവിറ്റി ഹൈ ആണ്, 30 മുതൽ 50% കൂടുതൽ അസുഖം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പോൾ എക്സ്റേയിൽ സൈനസിൽ ഓസ്റ്റിയോമേറ്റൽ കോംപ്ലക്സിൽ ഉള്ള അസുഖം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഓസ്റ്റിയോമേറ്റൽ കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് മാക്സിലറി സൈനസ്, ഇതൊന്ന് ഇതൊന്ന്. ഇതാണ് എത്മോയിഡ് സൈനസ്, ഇതൊന്ന് ഇതൊന്ന്. ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ ഫ്രോണ്ടൽ വരും. ഈ 3 സൈനസും ഒരു സ്ഥലത്തോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്, ഒരു കോമൺ ഡോറിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഇവിടെ നിന്ന് വന്നിട്ടാണ് നേരെ മൂക്കിലോട്ട് പോകുന്നത്. ഈ കോമൺ ആയിട്ട് ഈ 3 സൈനസ് ഡ്രെയിൻ ചെയ്യുന്ന ഈ സ്ഥലമാണ് ഓസ്റ്റിയോമേറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് എക്സ്റേയിൽ അറിയാൻ പറ്റത്തില്ല, അത് CT സ്കാനിലോ MRIയിലോ അറിയാൻ പറ്റും. അപ്പോൾ എക്സ്റേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നതിനാൽ ഓസ്റ്റിയോമേറ്റൽ കോംപ്ലക്സ് അറിയാൻ പറ്റത്തില്ല എന്ന് ചുരുക്കം. അതുപോലെ തന്നെ എത്മോയിഡ്സിലും സ്ഫീനോയിഡ് സൈനസിലും അസുഖവും സൈനസൈറ്റിസ് എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല, അത് CT അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സൈനസിൻ്റെ, എത്മോയിഡ് സൈനസിൻ്റെ അടുത്ത് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്.
സ്ഫീനോയിഡ് സൈനസിന് അടുത്ത് ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് ആ ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചേഴ്സിനെ ബാധിച്ചിട്ടുണ്ടോ, ആ ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചേഴ്സ് എത്ര അടുത്തുണ്ട് ഈ സൈനസിൻ്റെ അടുത്തുണ്ടെന്ന് ഈ എക്സ്റേയിൽ അറിയാൻ പറ്റത്തില്ല, സി ടി സ്കാനിലേ അറിയാൻ പറ്റത്തുള്ളൂ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എല്ലിനുള്ള ചേഞ്ചസ് കുറേ ഡിസ്ട്രക്ഷൻ വന്നിട്ടേ വരത്തുള്ളൂ എക്സ്റേയിൽ, സി ടി സ്കാനിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അനാറ്റമിക്കൽ വേരിയേഷൻ, ജന്മനാ ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എക്സ്റേയിൽ. പിന്നെ ഈ വീഡിയോ തീരുന്നതിന് മുമ്പേ എക്സ്റേയുടെ റേഡിയേഷനെ പറ്റി പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഒരു എക്സ്റേ എടുക്കുവാണെങ്കിൽ, ഒരു സൈനസിൻ്റെ എക്സ്റേ എടുക്കുവാണെങ്കിൽ അത് 0.1 മില്ലി സീവേറ്റ്സ് ആണ് അതിൻ്റെ ഡോസ്. അപ്പം നമ്മൾ എന്ത് കാര്യം എടുത്താലും ഒരു വെള്ളം എടുത്താണ് ലിറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓറഞ്ചോ ആപ്പിൾ മേടിക്കുകയാണെങ്കിൽ കിലോയിലാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ റേഡിയേഷൻ നമ്മൾ മില്ലി സിവേറ്റ്സിലാണ് മെഷർ ചെയ്യുന്നത്. ഒരു എക്സ്റേ എന്ന് പറയുന്നത് 0.1 മില്ലി സിവേറ്റും ഒരു സി ടി സ്കാൻ സൈനസ് എന്ന് പറയുന്നത് 3 മുതൽ 4 മില്ലി സിവേറ്റ്സ് ആണ് അതിൻ്റെ ഡോസേജ്. ഒരു കാര്യം മറക്കരുത്, സാധാരണയായിട്ട് ഈ മില്ലി സിവേറ്റ്സ് 0.1 മില്ലി സിവേറ്റ്സ് എന്ന് പറയാം, ഇറ്റ് ഇസ് സെയിം ആസ് 3 to 5 days ഓഫ് നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട്. ഒരു സാധാരണ ഒരാൾക്ക് എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉണ്ട്. അത് 4 or 5 ദിവസത്തിൽ നമുക്ക് 0.1 മില്ലി സിവേറ്റ്സ് കിട്ടും, അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടും. നമ്മൾ ഒരു എക്സ്റേ എന്ന് പറയുമ്പം 4 or 5 ദിവസത്തെ എക്സ്റേയുടെ നോർമൽ നാച്ചുറൽ റേഡിയേഷൻ്റെ എക്സ്പോഷറാണ് ഒരു സൈനസിൻ്റെ. സി ടി സ്കാൻ എന്ന് പറയുമ്പോഴോ എത്ര പ്രാവശ്യം കൂടുതലാണെന്ന് നോക്കിയേ, 3 മുതൽ 4 മില്ലി സിവേറ്റ്സ് ആണ്. അമേരിക്കൻ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന നമ്മൾ ജീവിതകാലത്തിൽ 100 മില്ലി സിവേറ്റ്സ് വരെ നമുക്ക് എക്സ്പോഷർ സേഫാണ്. അത്രയും എടുക്കണം എന്നല്ല, അതീ താഴെ നിൽക്കണം. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് എഫക്ട്സോ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. 100 മില്ലി സിവേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ചെസ്റ്റ് എക്സ്റേയുടെ 10,000 ചെസ്റ്റ് എക്സ്റേ ഒരു ജീവിതത്തിൽ എടുക്കാം, ഇല്ലെങ്കിൽ 25 ചെസ്റ്റ് CT സ്കാൻ എടുക്കാം, അതിൽ കൂടുതൽ കഴിയാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് എക്സ്റേ സൈനസസിനെ പറ്റിയും പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ പറ്റിയും പിന്നെ അതിൻ്റെ റേഡിയേഷൻ ഡോസിനെ പറ്റിയും എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.